ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ഒരു ഹെയർ കെയർ വീഡിയോ ആണ്. ഫ്ലാക്സ് സീഡ്സ് ജെല് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോ അതിനുവേണ്ടി ഞാനൊരു കാൽ കപ്പ് ഫ്ലാക്സ് സീഡ്സ് എടുത്തിട്ടുണ്ട്. ഫ്ലാക്സ് സീഡ് എന്ന് പറയുന്നത് ന്യൂട്രീഷൻ പവർ ഹൗസ് ആണ്. അത് നമ്മുടെ മുടിയെ റിപ്പയർ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അത് മാത്രമല്ല, ഫ്ലാക്സ് സീഡ്സ് വൈറ്റമിൻ ഇയുടെയും ഒമേഗ ത്രീയുടെയും റിച്ച് സോഴ്സ് ആണ്. അത് നമ്മുടെ മുടിക്ക് നല്ല ഒരു തിക്നെസ് കൊടുക്കാനും മാത്രമല്ല പെട്ടെന്ന് വളരാൻ വേണ്ടിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഫ്ലാക്സ് സീഡ്സ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന എല്ലാ ഹെയർ കെയർ പ്രോഡക്ട്സിലും ഫ്ലാക്സ് സീഡ് ജെൽ ചേർത്തിട്ടുണ്ടെന്നാണ് അവർ പറയുന്നത്. അപ്പോ ഈ ഒരു ഫ്ലാക്സ് സീഡ് ജെല് എങ്ങനെയാണ് വീട്ടിലുണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. അതിനുവേണ്ടി കാൽ കപ്പ് ഫ്ലാക്സ് സീഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിന് മലയാളത്തില് ചെറുചണ വിത്ത് എന്നാണ് പറയുന്നത്. നമുക്ക് കടയിൽ വാങ്ങിക്കാൻ കിട്ടും, അതുപോലെ തന്നെ ആമസോണിലും ഇത് വാങ്ങിക്കാൻ കിട്ടും. അപ്പൊ ഇതിന്റെ ജെൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഇത് ഒരു 2.5-3 മണിക്കൂർ ഒന്ന് കുതിർക്കാൻ വെക്കാം. അപ്പൊ അതിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക, എന്നിട്ട് നന്നായിട്ട് കുതിരാനായിട്ടൊന്ന് മാറ്റിവെക്കാം. അപ്പോ ഇത് കുതിർന്നു കഴിയുമ്പോൾ കുറച്ചുകൂടെ വലുതാവും, അതുകൊണ്ട് തന്നെ കുറച്ചേറെ വെള്ളം ഒഴിച്ചിട്ട് കുതിരാനായിട്ട് വെക്കാം. അപ്പോൾ 2.5-3 മണിക്കൂർ ഇത് സൈഡിൽ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്കെടുത്ത് ജെല്ലുണ്ടാക്കാം. നമ്മുടെ ഫ്ലാക്സ് സീഡ് കുതിർത്ത് വെച്ചിട്ട് 3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ കണ്ടില്ല, അത് നല്ലൊരു സ്ലൈമി ആയിട്ടുള്ള ഒരു ടെക്സ്ചറിലോട്ട് മാറിയിട്ടുണ്ട്. ആ വെള്ളം തന്നെ ഇങ്ങനെ കിളുകളാന്നുള്ളൊരു വെള്ളം ആയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു പരുവത്തിൽ കിട്ടണം. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ജെല്ലുണ്ടാക്കുന്നത്. അപ്പോ ഇതിനിപ്പം നമുക്ക് ജെല്ലുണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പൊ അതിനുവേണ്ടി ഞാൻ ഒരു പാൻ എടുത്തിട്ടുണ്ട്. നമ്മുടെ ഏത് പാത്രം വേണമെങ്കിലും എടുക്കാം, നോൺ സ്റ്റിക്ക് എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഞാനിപ്പോ ഒരു സ്റ്റീലിന്റെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ കുതിർത്ത് വെച്ചിരുന്ന ഫ്ലാക്സ് സീഡും ആ വെള്ളവും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ എക്സ്ട്രാ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കാരണം ഇത് ജെല്ലായി വരുമ്പോൾ ഉണ്ടല്ലോ, ഇതിന്റെ തിക്നെസ് അങ്ങ് കൂടും ഈ വെള്ളത്തിന്റെ. അതുകൊണ്ട് തന്നെ കുറച്ചേറെ വെള്ളം ഒഴിച്ചിട്ട് വേണം നമ്മളിത് ജെല്ലാക്കി എടുക്കാനായിട്ട്. അപ്പൊ മീഡിയം ഫ്ലെയിമിൽ വെച്ചോണ്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. കുറെ കഴിയുമ്പം ഇതിങ്ങനെ കുറുകി കുറുകി വരും. ആ സമയത്ത് ഫ്ലെയിം ഒന്നുകൂടെ കുറച്ച് വെച്ചിട്ട് വേണം അങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേന് തണ്ട് ഈ ഒരു പരുവം ആയിട്ടുണ്ട്. ഇപ്പൊ നല്ല തിക്ക് ആയിട്ടുള്ള ഒരു ജെൽ പോലെ ആയിട്ടുണ്ട്. അപ്പൊ ഒരുപാട് അങ്ങ് തിക്ക് ജെല്ലാവാനായിട്ട് വെയിറ്റ് ചെയ്യരുത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന് പിഴിഞ്ഞെടുക്കാൻ പറ്റത്തില്ല. തണ്ട് ഇപ്പൊ ഈ ഒരു പരുവത്തിലുള്ള ജെല്ലായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് അരിച്ചെടുക്കണം. അപ്പൊ കുറച്ചൊന്ന് ചൂടാറി കഴിഞ്ഞിട്ടേ നമുക്ക് അരിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ കൈ നന്നായിട്ട് പൊള്ളും. അപ്പോൾ നമുക്ക് ഇതൊരു പാത്രത്തിലോട്ട് ഞാൻ ഒഴിച്ചു വെച്ചിട്ടുണ്ട്. കുറച്ചു നേരം നമുക്കൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കാം, കുറച്ചൊന്ന് ചൂടാറുന്നത് വരെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് നല്ല വൃത്തിയുള്ള ഒരു തുണിയിലൂടെ ഇട്ടിട്ട് വേണം ഇത് അരിച്ച് പിഴിഞ്ഞെടുക്കണം. ഇതിന്റെ മൊത്തം ജെല്ല് നമുക്ക് എടുക്കണം. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് കാണാങ്ങണ്ടോ, കുറച്ച് തിക്കായിട്ടില്ലേ. അപ്പോൾ ഒരുപാട് തണുക്കാനായിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അരിച്ചെടുക്കാൻ പറ്റാത്ത പോലെ ഇതങ്ങ് തിക്കായി പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയ ചൂടോടുകൂടി തന്നെ നമ്മളിത് അരിച്ചെടുക്കണം. അപ്പോൾ അരിച്ചെടുക്കുമ്പോൾ കൈ പൊള്ളാതിരിക്കാനായിട്ടുണ്ടല്ലോ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ, കൈ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വെള്ളത്തി മുക്കിക്കൊടുക്കും ഇത് പിഴിയുന്ന സമയത്ത്. ഇപ്പൊ ദേ ഞാനിവിടെ മോന്റെ ഒരു ബനിയനാണ് എടുത്തിരിക്കുന്നത്, അതിലൂടെയാണ് ഞാൻ അരിച്ചൊഴിക്കാൻ പോകുന്നത്. അപ്പോൾ അടിയിലൊരു പാത്രം വെച്ചിട്ടുണ്ട്. ഇപ്പൊ അത്യാവശ്യം നല്ല ചൂടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ കൈ പൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് കൈ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് തണുത്ത വെള്ളത്തിൽ മുക്കിയിട്ട് വേണം ഇത് പിഴിയാനായിട്ട്. ഇതേ കണ്ടോ, പിഴിയുമ്പോൾ ആ ജെല്ല് കറക്റ്റായിട്ട് നമ്മുടെ ആ ഒരു പാത്രത്തിലോട്ട് വീണോളും. നല്ല ടൈറ്റായിട്ട് പിഴിഞ്ഞെടുക്കണം, മാക്സിമം അതിന്റെ ജെല്ലെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത്രയും നല്ലതായിട്ട് പിഴിഞ്ഞെടുക്കുക. അപ്പൊ കൈ ഇടയ്ക്കിടയ്ക്ക് തണുത്ത വെള്ളത്തിൽ മുക്കാൻ മറക്കരുത് കേട്ടോ, കൈ പൊള്ളാതിരിക്കാൻ. ഒരുപാട് തണുത്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് ഇതുപോലെ ജെല്ലെടുക്കാൻ പറ്റത്തില്ല, നല്ലതായിട്ട് പിഴിഞ്ഞെടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഈ ചെറിയ ചൂടോടുകൂടി തന്നെ എടുക്കാൻ പറയുന്നത്. അപ്പൊ ദേ എനിക്ക് പിഴിഞ്ഞെടുത്ത് കഴിഞ്ഞിട്ട് ഇത്രയും കിട്ടിയിട്ടുണ്ട് ജെല്ല്. ആ കാൽ കപ്പ് ഫ്ലാക്സ് സീഡിൽ നിന്ന് ഇത്രയും ജെല്ല് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതിന് ചൂടോടെ തലേ പെരട്ടരുത്, നന്നായിട്ട് ചൂട് മാറി കഴിഞ്ഞിട്ടേ പെരട്ടാവുള്ളൂ. അപ്പൊ നമ്മുടെ ഫ്ലാക്സ് സീഡ് ജെല്ല് ഇതാണ് ഞാനിവിടെ എടുത്തോണ്ട് വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, ശരിക്കും ആ ഒരു ജെൽ രൂപത്തിൽ തന്നെ ആയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് നമുക്കിത് കിട്ടേണ്ടത്. അപ്പൊ നമുക്കിനി ഇത് തലയിലോട്ടൊന്ന് പെരട്ടി കൊടുക്കാം. കുറച്ച് കുറച്ചായിട്ട് എടുത്ത് നമ്മുടെ തലയെ പെരട്ടിച്ചാൽ മതി. അപ്പൊ ഇതിപ്പോ ഞാൻ തലയിലൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. തലയിലും അതായത് സ്കാൽപ്പിലും പിന്നെ മുടിയിലും ഒക്കെ നന്നായിട്ട് തേച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് കഴുകിക്കളയാം. കഴുകിക്കളയുമ്പോൾ മൈൽഡ് ആയിട്ടുള്ള ഒരു ഷാംപൂ യൂസ് ചെയ്തിട്ട് വേണം നമ്മളിത് കഴുകിക്കളയാനായിട്ട്. ഓക്കെ, അപ്പൊ നമുക്കിത് കഴുകി കളഞ്ഞു കഴിഞ്ഞിട്ട് കാണാം. അപ്പൊ ദേ ബാക്കി വന്നിട്ടുള്ളത് ഞാൻ ഫ്രിഡ്ജിൽ വെക്കുവാണ്.
അപ്പോൾ നമുക്ക് ഇങ്ങനെ ബാക്കി വരുവാണെങ്കിൽ അത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നാളെ യൂസ് ചെയ്യാം. അപ്പോൾ രണ്ട് ദിവസം അടുപ്പിച്ച് ചെയ്തെന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, മുടി നല്ല സോഫ്റ്റ് ആവുകയും ചെയ്യും, മാത്രമല്ല നല്ല ഹെൽത്തി ആയിട്ട് വളരുകയും ചെയ്യും. അപ്പോൾ ഇത് നമുക്ക് അടച്ച് ഫ്രിഡ്ജിൽ വെക്കാം. എന്നിട്ട് 20 മിനിറ്റ് കഴിഞ്ഞിട്ട് കഴുകി കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പം എൻ്റെ ഞാൻ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നല്ല വൃത്തിയായിട്ട് മുടിയൊക്കെ കഴുകിയെടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഷാംപു യൂസ് ചെയ്തിട്ടില്ല. നിങ്ങൾ ഷാംപു യൂസ് ചെയ്യുന്നവരാണെങ്കിൽ മൈൽഡ് ആയിട്ടുള്ള ഒരു ഷാംപു യൂസ് ചെയ്യാം. ഞാനിപ്പം പൊതുവെ ഷാംപു വളരെ കുറച്ചാണ് ഉപയോഗിക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഷാംപു യൂസ് ചെയ്തിട്ടില്ല. എൻ്റെ മുടി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ഡ്രൈ ആയിട്ട് ഫ്രിസ്സി ആയിട്ടുള്ളൊരു ഹെയറാണ്. പക്ഷേ ഈ ഒരു ജെല്ലിട്ട് കഴിയുമ്പോൾ ഉണ്ടല്ലോ, ശരിക്കും നമ്മുടെ മുടി നല്ല സോഫ്റ്റ് ആവും. അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പം ഞാൻ കുറച്ച് നാളായിട്ട് ഇങ്ങനെ ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം ഈ ഒരു ജെല്ല് യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ മുടിയുടെ വളർച്ചയെ അത് പ്രൊമോട്ട് ചെയ്യുന്നത് മാത്രമല്ല, നമ്മുടെ മുടിയുടെ ആ ഒരു ഡ്രൈനെസ് ഒക്കെ മാറി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മുടി കിട്ടുകയും ചെയ്യും. അപ്പൊ എല്ലാവരും ഈ ഒരു ഫ്ലാക്സ് സീഡിന്റെ ജെല്ല് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഒരു കാര്യം പറയാനായിട്ടെന്ന് വെച്ചാല്, ഈ ഫ്ലാക്സ് സീഡിന്റെ ജെല് എന്ന് പറഞ്ഞാൽ നല്ല തണുത്ത സാധനമാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇത് 20 മിനിറ്റ്സ് കൂടുതൽ തലയിൽ വെച്ച് പിടിപ്പിക്കാൻ പാടില്ല. പിന്നെ പനി ജലദോഷം പോലെയൊക്കെയുള്ള സമയങ്ങളിലാണെങ്കിൽ ഒരിക്കലും ഈ ഒരു ജെല് യൂസ് ചെയ്യരുത്, കാരണം കൂടുതൽ തണുപ്പ് നമ്മുടെ തലയ്ക്ക് തരും. അതുപോലെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഞാൻ പറഞ്ഞല്ലോ ബാക്കി വന്ന ജെല്ല് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേ ദിവസം എടുക്കുന്നത്. അപ്പോൾ പിറ്റേ ദിവസം എടുക്കുമ്പോഴാണെങ്കിലും കുറച്ച് നേരം എടുത്ത് വെളിയിൽ വെച്ച് ആ തണുപ്പ് മാറി കഴിഞ്ഞിട്ട് മാത്രമേ ഞാൻ തലയിൽ പുരട്ടാറുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ജലദോഷവും ത്രോട്ട് പെയിനൊക്കെ വരും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കാം. നല്ല തണുപ്പ് തലയ്ക്ക് നല്ല തണുപ്പ് തരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ളവരാണെങ്കിൽ വളരെ ശ്രദ്ധിച്ച് മാത്രം യൂസ് ചെയ്യാം. ഫ്ലാക്സ് സീഡ് നമ്മുടെ നാട്ടിലും കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ചണ വിത്തെന്നാണ് അതിന് പറയുന്നത്. ആമസോണിലും വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒറ്റ പ്രാവശ്യം തന്നെ ചെയ്യുമ്പോൾ അങ്ങ് ഒരുപാട് മുടി വളരും എന്നല്ല, ആഴ്ചയിൽ ഒരിക്കലും എന്തായാലും ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക ജെൽ. അപ്പം നന്നായിട്ട് നിങ്ങൾക്ക് ആ ഒരു ഗ്രോത്ത് വ്യത്യാസം മനസ്സിലാകും. പിന്നെ ഒരുപാട് ഡ്രൈ ഹെയർ ഉള്ളവരാണെങ്കിൽ തലയിൽ കുറച്ച് എണ്ണ പുരട്ടിയിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പം ഞാൻ എന്ത് പാക്കേജ് തലയിലിടുന്ന സമയത്താണെങ്കിലും കുറച്ച് എണ്ണ അപ്ലൈ ചെയ്യാറുണ്ട്, കാരണം എൻ്റെ മുടി അതുപോലെ ഡ്രൈ ആയിട്ടുള്ളതാണ്. അപ്പോൾ എന്തിടുമ്പോഴും എൻ്റെ ഡ്രൈനെസ് കൂടാതിരിക്കാൻ വേണ്ടി കുറച്ച് എണ്ണ തേക്കാറുണ്ട്. അത് നമ്മുടെ ഹോം മെയ്ഡ് ഹെയർ ഓയിൽ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ സെയിം എണ്ണ തന്നെയാണ് കുറച്ചൊന്ന് പുരട്ടി കൊടുക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് കാരണം ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എപ്പോൾ വീഡിയോസ് ഇട്ട് കഴിഞ്ഞാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. Bye.